Why did the Lord not act according to the desires of Martha and Mary? A short message by Evangelist John Kurian at CBAP on August 29, 2021. ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി വളരെ ചൈതന്യം തരുവാൻ കഴിയുന്ന ചില നല്ല ആലോചനകൾ ആ അധ്യായത്തിൽ ഉണ്ട്. ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഈ സമയത്ത് നമുക്ക് തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു അധ്യായമാണ്. കർത്താവ് മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് അവിടെ പ്രധാനമായി നാം കാണുന്നത്. ആ ബന്ധത്തിലുള്ള ചില ആലോചനകളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലാസറിന് ദീനമായപ്പോൾ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച് കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നുവെന്ന് പറയിച്ചുവെന്ന് 3 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അതിനോട് പ്രതികരിച്ച വിധം ശ്രദ്ധിക്കുക, ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഈ ദീനം മരണത്തിനായിട്ടല്ല എന്ന് പറഞ്ഞാൽ ലാസർ മരിക്കയില്ല എന്നല്ല കർത്താവ് ഉദ്ദേശിച്ചത്. ഈ ദീനം മരണത്തിൽ കലാശിക്കയില്ല, മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ദീനമല്ല ഇത് എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഇത് തീരും എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ 5 വാക്യം പറയുന്നത്, അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്തെ 2 ദിവസം കൂടെ പാർത്തു എന്നാണ്. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെ സ്നേഹിച്ചുവെന്ന് 5 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിന് ആ ഭവനത്തോടുള്ള അടുപ്പവും സ്നേഹവും നിമിത്തം തങ്ങൾ അറിയിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് വന്ന് ലാസറിനെ സുഖപ്പെടുത്തും എന്ന് ന്യായമായി മാർത്തയും മറിയയും ചിന്തിച്ചു കാണും. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കർത്താവ് വന്നില്ല എന്ന് മാത്രമല്ല, ആ സ്ഥലത്ത് അവൻ 2 ദിവസം തുടരുകയും ചെയ്തു. അതിൻ്റെ മധ്യത്തിലാണ് ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ് എന്ന് കർത്താവ് പറയുന്നത്. അത് ഒരു നിലയിലും കേട്ടയാളുകൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുകയില്ല. ഏത് നിലയിലാണ് ഈ ദീനനിമിത്തം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതെന്ന് കേൾവിക്കാർക്ക് ചിന്തിക്കുവാൻ സാധിച്ചു കാണുകയില്ല. എന്നാൽ പിന്നീട് കർത്താവ് ബെഥാനിയയിലേക്ക് പോകുന്നതായിട്ട് അതിൻ്റെ താഴെ നാം വായിക്കുന്നു. 11 വാക്യത്തിൽ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാനവനെ ഉണർത്തുവാൻ പോകുന്നുവെന്ന് കർത്താവ് അവരോട് പറയുന്നു. അതിൻ്റെ 15 വാക്യത്തിൽ ലാസർ മരിച്ചുപോയി എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. ഈ ദീനം മരണത്തിനായിട്ടല്ല എന്ന് 4 പറഞ്ഞ കർത്താവ് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ലാസർ മരിച്ചുപോയി എന്ന് വ്യക്തമായിട്ട് 15 പറയുന്നു. എന്നാൽ ഞാനവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു എന്നും കർത്താവ് അതോട് ചേർത്ത് പറഞ്ഞു. അപ്പോൾ ലാസറിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന് വളരെ വ്യത്യസ്തമായ ചില പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ സംസാരത്തിൽ നിന്ന് സംഭാഷണത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഈ പ്രിയ സഹോദരിമാരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് കർത്താവ് പ്രവർത്തിച്ചത്. അവർ ആഗ്രഹിച്ചതുപോലെ കർത്താവ് അവർക്ക് ചെയ്തു കൊടുത്തില്ല. അവൻ വന്ന് തങ്ങളുടെ സഹോദരനെ സുഖപ്പെടുത്തണം എന്നാണല്ലോ അവർ ആഗ്രഹിച്ചത്. എന്നാൽ കർത്താവ് അത് ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ലാസർ മരിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അതുവരെ അവൻ വരുവാനും വൈകി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും പ്രാർത്ഥനകൾക്കും വിരുദ്ധമായി വ്യത്യസ്തമായി
കർത്താവ് ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് നാം കാണാറുണ്ട്. നാം ആഗ്രഹിച്ചതല്ല അവൻ തരുന്നത്. നാം പ്രാർത്ഥനയിൽ യാചിച്ചതോ അവൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതോ അല്ല അവൻ ചെയ്യുന്നത്. അതിന് നേരെ വിരുദ്ധമായി, നേരെ എതിരായുള്ള കാര്യം സംഭവിക്കുവാൻ അവൻ അനുവദിച്ചു എന്ന് വരാം. ദീനമായി കിടക്കുന്ന ലാസറിന് സുഖം വരണമെന്നാണ് സഹോദരിമാർ ആഗ്രഹിച്ചത്. എന്നാൽ സുഖം വന്നില്ല എന്ന് മാത്രമല്ല, അവൻ മരിക്കുവാൻ സംഗതിയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അനേക കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നാം ആഗ്രഹിച്ചതിൽ നിന്നും പ്രാർത്ഥിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ദൈവം പെരുമാറുന്നത്, ഇടപെടുന്നത്? നമ്മുടെ ആഗ്രഹം എന്തുകൊണ്ടാണ് അവൻ സാധിപ്പിക്കാത്തത്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്ന പോലെ അവൻ മറുപടി തരാത്തത്? അതിന് നേരെ വിരുദ്ധമായ നിലയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നതെന്ന് നമുക്കും തോന്നിയേക്കാം. ഇവിടെ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ സംശയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മാർത്തയെയും അവളുടെ സഹോദരിയായ ലാസറിനെയും യേശു സ്നേഹിച്ചുവെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു വാസ്തവത്തിൽ അവരെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവരുടെ ആവശ്യവേളയിൽ സഹായിക്കേണ്ടതല്ലായിരുന്നോ? വേഗം വന്ന് ലാസറിനെ സുഖപ്പെടുത്തേണ്ടതല്ലായിരുന്നോ? അവന് വാസ്തവത്തിൽ സ്നേഹമുണ്ടായിരുന്നോ എന്നുള്ള സംശയം ന്യായമായി ആർക്കും ഉന്നയിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് വാസ്തവമായി നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ, അവൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ ശരിയാണെങ്കിൽ നാം പ്രാർത്ഥിച്ചതുപോലെ അല്ലേ സംഭവിക്കേണ്ടത്? അതിൽ നിന്ന് വ്യത്യസ്തമായി ദുഃഖകരമായ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവ് നമുക്ക് അനുവദിക്കുന്നത് എന്ന് ഉള്ള ചോദ്യം നമ്മുടെ മനസ്സിലും ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 17 മുതൽ താഴോട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു വിവരണമാണ്. ലാസർ മരിച്ച് 3 ദിവസം കഴിഞ്ഞു. 4 നാളിൽ നാറ്റം വെച്ച് തുടങ്ങുന്ന അവസ്ഥയിൽ നമ്മുടെ കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ കടന്നു ചെല്ലുന്നതായിട്ടാണ് നാം അവിടെ വായിക്കുന്നത്. അവിടെ ചെന്ന് ലാസറിനെ അത്ഭുതകരമായ നിലയിൽ കർത്താവ് ഉയർപ്പിക്കുന്നതായി നാം വായിക്കുന്നു. മാത്രമല്ല, ആ സന്ദർഭത്തിൽ അതിൻ്റെ 25 വാക്യത്തിൽ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്നുള്ള വലിയ ആത്മീയ സത്യം കർത്താവ് പറയുവാൻ ഈ സന്ദർഭം കർത്താവ് ഉപയോഗിക്കുകയാണ്. മാർത്തയുടെയും മറിയയുടെയും കുടുംബത്തിൽ സംഭവിച്ച ഈ ദുഃഖകരമായ സംഭവത്തിൻ്റെ മധ്യത്തിൽ വലിയ ആത്മീയ പാഠങ്ങൾ കർത്താവ് അവരെ പഠിപ്പിക്കുന്നതായി നാം കാണുന്നു. അത് എത്ര കണ്ടവർ മനസ്സിലാക്കിയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാലും ഈ വലിയ സത്യം ആ സന്ദർഭത്തിലാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. എന്നിട്ട് കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് കരഞ്ഞതായിട്ട് നാം വായിക്കുന്നു. ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് നാം അവിടെ കാണുന്നത്. അവന് അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവൻ വരാൻ വൈകിയത്. അവന് മറ്റുദ്ദേശങ്ങളുണ്ടായിരുന്നു. അവൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ള ചില വഴികൾ അവൻ ഒരുക്കുകയായിരുന്നു എന്നാണ് നാം ഈ സംഭവത്തിൻ്റെ അന്ത്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെല്ലുകയും ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു എന്ന് നാം വായിക്കുന്നു. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യുവാനാണ് ദീനമായി കിടന്ന ലാസറിനെ അവൻ സൗഖ്യമാക്കുവാൻ വരാഞ്ഞത്. ലാസർ ദീനമായി കിടന്ന വേളയിൽ കർത്താവ് വന്ന് സൗഖ്യമാക്കിയിരുന്നെങ്കിൽ ഇത്രയും മഹത്വം കർത്താവിന് ലഭിക്കുകയില്ലായിരുന്നു. അവന് ചെറിയൊരു പനിയായിരുന്നു, അല്ലെങ്കിൽ രോഗമായിരുന്നു. കർത്താവ് വന്ന് പ്രാർത്ഥിച്ച് ഏതായാലും അവന് സുഖപ്പെട്ടു. ഇത്രയും മാത്രമേ അതിനെക്കുറിച്ച് വീട്ടുകാർ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഇപ്പോഴാകട്ടെ, അങ്ങനെയൊന്നും പറയാൻ കഴിയാതെ വണ്ണം അസാധ്യമായൊരു കാര്യം കർത്താവ് ചെയ്ത് തൻ്റെ ദൈവത്വം, തൻ്റെ ശക്തി, താൻ മശിഹ ആണ് എന്നുള്ളത് വ്യക്തമായി അവൻ തെളിയിച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതിൽ നിന്നും നാം പ്രാർത്ഥിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് വരാം. നമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ കർത്താവ് ഇങ്ങനെ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നി എന്ന് വരാം. നമ്മുടെ സമയക്രമം അനുസരിച്ച് അവന് വളരെ വൈകിയല്ലോ, ഞങ്ങൾ വിളിച്ചിട്ടും അവൻ വന്നില്ലല്ലോ, അവന് വളരെ വൈകുന്നല്ലോ എന്ന് ഉത്തരം തരുവാനെന്ന് നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം, നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല. നാം പ്രതീക്ഷിക്കുന്ന നിലയിൽ അവൻ പ്രവർത്തിച്ചില്ല എന്നുള്ളതുകൊണ്ട്
അവന് നമ്മോട് സ്നേഹമില്ലെന്നോ അവൻ നമ്മെ കരുതുന്നില്ല എന്നോ അർത്ഥമില്ല. പിന്നെ എന്താണതിൽ നാം മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത വലിയ ഉദ്ദേശങ്ങൾ ദൈവത്തിന് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുണ്ട്. തൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടുവാനുള്ള വഴികൾ ദൈവം ഉണ്ടാക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുവാനും കർത്താവിനെ കൂടുതൽ ആഴമായി നാം വിശ്വസിക്കുവാനും കർത്താവിൽ നാം കൂടുതൽ ശരണപ്പെടുവാനുമുള്ള മാർഗങ്ങൾ കർത്താവ് ഉണ്ടാക്കുകയാണ്. നോക്കുക, എന്തൊരത്ഭുതമാണ് കർത്താവ് ചെയ്തത്. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. തനിക്ക് എത്രയോ വലിയ മഹത്വം അതിനാൽ ലഭിക്കുവാനിടയായി. ദൈവത്തിൻ്റെ നാമം എത്രയോ അത്ഭുതകരമായ നിലയിൽ മഹത്വപ്പെടുവാനിടയായി. മാത്രമല്ല, ലാസറിൻ്റെ ഭവനക്കാരുൾപ്പെടെ ഈ കർത്താവിനെക്കുറിച്ച് ഇതിനു മുൻപ് അവർ ഗ്രഹിച്ചിട്ടില്ലാത്ത നിലയിൽ ആഴമായി കർത്താവിനെക്കുറിച്ച് ഗ്രഹിക്കുവാനുള്ളൊരു വഴി കർത്താവ് ഉണ്ടാക്കി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ചിന്തിക്കുന്ന നിലയിൽ മറുപടി ലഭിച്ചില്ല എന്ന് വിചാരിച്ച്, അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിച്ച് അവൻ്റെ സ്നേഹത്തെ നാം സംശയിക്കേണ്ടതായിട്ടില്ല. അവൻ്റെ വഴികൾ തെറ്റാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടില്ല. ദൈവത്തിൻ്റെ നാമത്തിന് കൂടുതൽ മഹത്വം കരേറുവാനും നാം കൂടുതൽ കർത്താവിൽ വിശ്വസിക്കുവാനുമുള്ള വഴികൾ അവൻ ഒരുക്കുന്നുവെന്ന് നാം വിചാരിച്ചാൽ മതി. യഹൂദന്മാരുടെ തൽമൂദുകളിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് മശിഹ വരുമ്പോൾ 3 ദിവസത്തിൽ അധികമായി മരിച്ച ആളുകളെ ഉയർപ്പിക്കുവാൻ അവന് കഴിയുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം റബ്ബിമാർ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. യേശുക്രിസ്തു സാക്ഷാൽ മശിഹയാണ്, ക്രിസ്തുവാണ് എന്ന് അങ്ങനെ വിശ്വസിച്ചിരുന്ന യഹൂദന്മാർക്കും ഒരു സംശയവുമില്ലാതെ മനസ്സിലാക്കത്തക്കവണ്ണമാണ് കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒടുവിലത്തെ അത്ഭുതമാണ് ഇത്. ഇനി ആർക്കും യേശുക്രിസ്തു മശിഹ ആണോ എന്ന് സംശയിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം, എത്രയും അത്ഭുതകരമായ നിലയിൽ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ വണ്ണം പരസ്യമായി ഈ മഹാത്ഭുതം കർത്താവ് ചെയ്തു. തൻ്റെ ദൈവത്വം, തൻ്റെ മശിഹാത്വം അവൻ തെളിയിച്ചു. നോക്കുക, ഈ ലാസറിൻ്റെ ദീനമെന്ന ആ ചെറിയ കാര്യത്തിൽ നിന്ന് ആരംഭിച്ച ഈ ചരിത്രം എത്ര വലിയ ഒരു നിലയിൽ ആണ് അവസാനിക്കുന്നത്. ദൈവത്തിന് വളരെ മഹത്വം കരേറുവാനും തന്നെ കാണുകയും അറിയുകയും ചെയ്യുന്ന സകലർക്കും ആ രംഗം വീക്ഷിച്ച സകലർക്കും ഒരു സംശയവുമില്ലാതെ വണ്ണം കർത്താവിൽ വിശ്വസിക്കുവാനുമുള്ളൊരവസരം കർത്താവ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിന് ഇതിൽ മറ്റുദ്ദേശങ്ങളുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് ഇത് ചെയ്യുന്നുവെന്ന് നമുക്ക് ഉറക്കാം. ഒരിക്കലും അവൻ അബദ്ധം സംഭവിക്കുകയില്ല. ഒരിക്കലും അവന് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ കാലതാമസം നേരിടുകയില്ല. നമ്മുടെ കാലക്കണക്കനുസരിച്ച് താമസിക്കുന്നുവെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിൽ, ശരിയായ സമയത്ത് അവൻ സകല കാര്യവും ചെയ്യും. അവനത് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യും. അവൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന നിലയിൽ ചെയ്യും. മാത്രമല്ല, അവൻ്റെ മക്കളായി നമുക്ക് അവനിൽ കൂടുതൽ വിശ്വസിക്കുവാനും അവനിൽ കൂടുതൽ ആശ്രയിക്കുവാനുള്ളൊരു മുഖാന്തരവും അവൻ ഉണ്ടാക്കും. എത്രയോ അത്ഭുതകരമായ ഒരു ചരിത്രമാണിത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ആഗ്രഹിക്കുന്ന നിലയിൽ ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമുക്ക് നിരാശപ്പെടാതിരിക്കാം. അവൻ്റെ സ്നേഹത്തെ നമുക്ക് സംശയിക്കാതിരിക്കാം. അവൻ്റെ സർവജ്ഞാനത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കുവാനോ അവനിപ്പോൾ വിശദീകരിക്കാത്തതുമായ, മനസ്സിലാക്കാൻ കഴിയാത്തതും അവനിപ്പോൾ വിശദീകരിക്കാത്തതുമായ വലിയ പദ്ധതികൾ അവനുണ്ട് എന്ന് വിശ്വസിച്ച് പൂർണ്ണമായി അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ സകലവും അവൻ്റെ സമയത്ത് നന്നായി ചെയ്യും. ലാസറിൻ്റെ സംഭവം നമ്മെ അറിയിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യം അതാണ്. നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായി, പ്രതീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ പ്രവർത്തിച്ചു എന്ന് വന്നാലും യാതൊരു ദോഷവും അതുകൊണ്ട് നമുക്കുണ്ടാകുകയില്ല. നമുക്ക് അതിൻ്റെ രഹസ്യം പെട്ടെന്ന് മനസ്സിലായെന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് അവൻ്റെ ഉദ്ദേശങ്ങൾ അവൻ നിറവേറ്റുകയും തന്നെത്താൻ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ആത്മീയ ജീവിതത്തെ അവൻ കൂടുതൽ ധന്യമാക്കി തീർക്കുകയും ചെയ്യും. നമുക്കത് പൂർണ്ണമായി വിശ്വസിക്കാം. അവനിൽ ശരണപ്പെടാം. അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി, പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചാലും നമുക്കവനെ പൂർണ്ണമായി വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ ധന്യമായ നിലയിൽ നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. Why did the Lord not act
according to the desires of Martha and Mary? A short message by Evangelist John Kurian at CBAP on August 29, 2021.